ട്രാഫിക് മാനദണ്ഡങ്ങൾ പാലിക്കുവാൻ ബോധവൽക്കരണ പരിപാടിയുമായി ആറ്റിങ്ങൽ പോലീസ് നിങ്ങൾക്കൊപ്പം. ഓണത്തിരക്കേറി വരുന്നതിനൊപ്പം ആറ്റിങ്ങലിലെ ഗതാഗത കുരുക്കുകൾ വർദ്ധിക്കാതിരിക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. KSFEയുമായി സഹകരിച്ചാണ് ആറ്റിങ്ങൽ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ബോധവൽക്കരണ അനൌൺസ്മെന്റുകൾ നടത്തുന്നത്. DYSP ജി ബീനു പരിപാടിയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഏവർക്കും ആറ്റിങ്ങൽ പോലീസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണക്കാലത്ത് ആറ്റിങ്ങൽ പട്ടണത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ ഏവരുടെയും സഹകരണം ആറ്റിങ്ങൽ പോലീസ് അഭ്യർത്ഥിക്കുന്നു. എല്ലാ യാത്രക്കാരും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഹോം ഗാർഡുകളുടെയും ട്രാഫിക് വാർഡന്മാരുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. എല്ലാവർക്കും ആറ്റിങ്ങൽ പോലീസ് സബ് ഡിവിഷന്റെ ഓണാശംസകൾ. എല്ലാ വർഷത്തെയും പോലെ തന്നെ ആറ്റിങ്ങൽ പ്രദേശത്തെ വാഹനങ്ങളുടെയും യാത്രക്കാരുടെയും അതേപോലെ തന്നെ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആൾക്കാരുടെയും തിരക്ക് നിയന്ത്രിക്കുന്നതായി എന്നതിനു വേണ്ടി ഈ വർഷവും പോലീസിൻ്റെ അനൗൺസ്മെൻറ്റ് സിസ്റ്റം നമ്മൾ ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. നമ്മുടെ പോലീസ് പാർട്ടി ഈ പോലീസ് സ്റ്റേഷനിലെ ആറ്റിങ്ങൽ പോലീസിലെ പോലീസ് സ്റ്റേഷനിലെ CI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അഡീഷണൽ പോലീസ് പാർട്ടിയും അതേപോലെ ഹോം ഗാർഡ്, ട്രാഫിക് വാർഡൻ തുടങ്ങിയവരുടെ സേവനവും നമ്മളിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ ഓണം കഴിയുന്നതുവരെയുള്ള തിരക്ക്, ഇന്ന് മുതൽ ഓണം കഴിയുന്നതുവരെയുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള അനൗൺസ്മെൻറ്റ് സിസ്റ്റം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ അനൗൺസ്മെൻറ്റ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ സദാ നാട്ടുകാരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. തിരക്ക് നിയന്ത്രിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ മൂന്നുമുക്ക്, അതേപോലെ KSRTC, നാലുമുക്ക്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഈ നമ്മുടെ കച്ചേരി തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം നമ്മൾ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. തൽക്കാലം ഇപ്പോൾ പോകുന്ന അതേ സിസ്റ്റത്തിൽ തന്നെയാണ് വാഹനങ്ങൾ പോകാൻ നമ്മൾ നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി തിരക്ക് വളരെ കൂടുതലായാൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അപ്പോൾ ആ സമയത്തേക്ക് മാത്രം നമ്മുടെ പാലസ് റോഡ് വഴിക്ക് തിരിച്ചു വിടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ നിയന്ത്രണങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെല്ലാ കടകളുടെയും ആൾക്കാർ നമ്മൾ അറിയിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അവരുടെ വാഹനങ്ങൾ, അവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ വാഹനങ്ങൾ അവരുടെ പാർക്കിംഗ് പ്ലേസിൽ തന്നെ പാർക്ക് ചെയ്യിക്കണമെന്ന്, റോഡ് സൈഡിൽ ഒരു കാരണവശാലും പാർക്ക് ചെയ്ത് തടസ്സം ഉണ്ടാക്കരുതെന്നുമെല്ലാം ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ വ്യാപാരികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പൊതുപ്രവർത്തകരുമായിട്ടെല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ സഹകരണത്തോടെ ഈ വർഷത്തെ ഓണത്തിൽ തിരക്ക് ഉണ്ടാകാതെയും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെയും നോക്കാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. CI പ്രതാപചന്ദ്രൻ, SI സെന്തിൽ, ട്രാഫിക് SI ശ്രീകുമാർ, പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വിനു തുടങ്ങിയവർ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ.